ഹലോ ഡേയ്സി. ഗീത, ഞാൻ നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. എന്താ ഡേയ്സി? ഇന്ന് വിജയ് എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് വരവിന്റെ ഉദ്ദേശം ഗീത ഉദ്ദേശിക്കുന്നത് തന്നെയായിരുന്നു. ആദ്യമൊക്കെ ആവുന്നത്ര ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എന്നിൽ നിന്ന് വിജയ് അങ്ങനെ ഒരു ഒഴിഞ്ഞുമാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. എന്നിട്ട് ഡേയ്സി എന്ത് പറഞ്ഞു? ഗീത, ഞാൻ വിജയോടെ എല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ പറയുന്നതാണ് ഇനി നല്ലതെന്ന് തോന്നി. എന്നിട്ട് വി പി എന്ത് പറഞ്ഞാ പോയത്? ഒന്നും പറഞ്ഞില്ല. ഒക്കെ അറിഞ്ഞപ്പോ ഒന്നും പറയാതെയാ വിജയ് പോയത്. അത് സാരമില്ല ഗീത. എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ വിജയ് അതൊക്കെ അറിയും. അതൊരു നിമിഷം നേരത്തെ ആകുന്നതാണ് നല്ലത്. ഗീത വിഷമിക്കണ്ട, നമ്മൾ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി ഡേയ്സി, ഞാൻ വിളിക്കാം. എങ്ങനെയുണ്ട്? പനി കുറഞ്ഞോ? നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു നന്ദേട്ടാ. അപ്പൊ തന്നെ ഞാൻ എന്റെ മെഡിസിൻ എടുത്തു കൊടുത്തു. ഇപ്പൊ കിടക്ക. എങ്കിലും ആകെ ടയേർഡാണ്. മോളെ, ആതിരെ എന്താ മോളെ പറ്റിയത്? ടെമ്പറേച്ചർ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. അത് ടാബ്ലറ്റ് കഴിച്ചപ്പോഴാണ് മാറിയത്. വാ മോളെ, ചേട്ടൻ വന്നല്ലോ. നമുക്ക് ഹോസ്പിറ്റൽ പോയി ഡോക്ടറെ കാണാം. ഇല്ല ഏട്ടാ, ഞാൻ വരുന്നില്ല. അതിനുവേണ്ടി എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ചേരം കിടന്നാൽ ഞാൻ ഓക്കെ ആയിക്കോളും. എന്നാലും നമുക്ക് ഡോക്ടറെ കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇനിയിപ്പോ രാത്രിയിൽ ക്ഷീണോ ഔഷധിയോ വല്ലതും തോന്നുകയാണെങ്കിലോ? റിസ്ക് എടുക്കണ്ട. ശരിയാ മോളെ, റിസ്ക് എടുക്കണ്ട. എന്തായാലും നന്ദേട്ടന്റെ ഒപ്പമല്ലേ, കാറിലൊന്ന് പോയി ഡോക്ടറെ കണ്ടിട്ട് വരുന്നതില് എന്താ കുഴപ്പം? ഏട്ടാ, എന്നെ അപ്പുനെ ഒന്ന് കൊണ്ട് കാണിക്കോ. എന്താ ഏട്ടന് പറ്റോ? അപ്പുനെ ഒന്ന് കണ്ട എനിക്ക് കുറെ ആശ്വാസമാവും. എന്താ, അപ്പുനെ കണ്ടിട്ട് വരുന്ന വഴിക്ക് ഡോക്ടറും കാണാലോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരൂ. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ, അപ്പുനെ ഇപ്പൊ കാണാൻ പറ്റില്ല. അതെന്താ അങ്ങനെ?
അപ്പുവിന്റെ ഇൻഫെക്ഷൻ ഇതുവരെ കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഐസൊലേഷനിലാണ്. വിസിറ്റേഴ്സ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. ദക്ഷ പോലും റൂമിന് പുറത്താണ് നിൽക്കുന്നത്. നാളെയോ മറ്റന്നാളോ അപ്പുന് റൂമിലേക്ക് മാറ്റും. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി കാണാം. പോരെ, ഇപ്പൊ എന്റെ മോള് ചേട്ടൻ പറയുന്ന കേൾക്ക്, നമുക്ക് പോയി ഡോക്ടറെ കാണാം. വേണ്ട ഏട്ടാ, ഞാൻ വരുന്നില്ല. ഇങ്ങനെ വാശി പിടിക്കലേ അതിര. നന്ദേട്ടാ, ഒന്ന് വരൂ, അവളെ നിർബന്ധിക്കണ്ട. അറിഞ്ഞോ? ഇല്ല, ദക്ഷ പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ കിട്ടിയ റിപ്ലൈ. അപ്പു അവിടുന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി പോയതാണെന്നാണ് ഡോക്ടർ സ്റ്റെല്ല പറഞ്ഞത്. അവിടുത്തെ ട്രീറ്റ്മെന്റ് തുടരാൻ ആ കുട്ടിക്ക് താല്പര്യമില്ലെന്നാണ് കാരണം പറഞ്ഞത്. ഈ കുട്ടി എന്താ ഇങ്ങനെ? ഒന്നുകിൽ നന്ദേട്ടനോടെങ്കിലും വ്യക്തമായ കാരണം പറയാറുണ്ടല്ലോ അപ്പൂന്. അതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്നുള്ള. അപ്പൂന് അവിടെ കാണാൻ ചെന്ന അമ്പിസാറിനെയാണ് എനിക്ക് സംശയം. അമ്പിസാറോ? ആരാ അയാള്? അപ്പൂന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാ. ആളൊരു ആക്ടിവിസ്റ്റ് ആണ്. ശരിക്കും ആ ഫാമിലിയുമായിട്ട് എനിക്ക് അടുപ്പം വരാൻ കാരണം അമ്പിസാറാണ്. പണിക്കർ സാർ അപ്പുവിനെ തേടി അവിടെ എത്തുമെന്ന് ഭയന്നിട്ടാവും ഒരുപക്ഷെ അദ്ദേഹം അപ്പുവിനോട് അവിടുന്ന് മാറാൻ പറഞ്ഞത്. ഗീതാ മാഡം അങ്ങനെയാണ് സംശയിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന് ആ വിവരം നന്ദേട്ടനെയോ അപ്പുവിന്റെ അമ്മയോ അറിയിക്കായിരുന്നില്ലേ? അതെ, ആ കാര്യത്തിലാണ് എനിക്ക് വീണ്ടും സംശയം. അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ന്യായമായും അദ്ദേഹം എന്നെയോ ഗീതാ മാഡത്തിനെയോ അറിയിക്കേണ്ടതാണ്. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലേ നന്ദേട്ട? ഞാൻ ശ്രമിച്ചു, പക്ഷെ ഫോണിൽ കിട്ടുന്നില്ല. ആളൊരു സ്ഥിര സഞ്ചാരിയാണേ. ഈ റേഞ്ച് ഇല്ലാത്തടത്താണോ അതോ ഫോൺ ഓഫായി പോയതാണോ ഒന്നും അറിയില്ല. ഏതായാലും ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം അറിയുന്നത് വരെ ആദ്യം ഇതൊന്നും അറിയരുത്. അപ്പുനെ കണ്ടേ പറ്റൂ എന്നുള്ള വാശി ഇങ്ങനെ തുടർന്നാൽ അതാ എനിക്ക് പേടിയാവുന്നെ. തൽക്കാലം ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ ഒരു റീസൺ പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാം. അതിനുള്ളിൽ അപ്പുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയാതിരിക്കില്ല. അതെ ഈശ്വര, അപ്പു അയാളോട് പോണ്ടായ മതിയായിരുന്നു. ഞാൻ ചായ എടുക്കാൻ തന്നേട്ട. ഭക്ഷണം എടുത്തു വെച്ചു, കഴിക്കാം. സോറി, ഞാനത് പറയാൻ മറന്നു. വരുന്ന വഴിക്ക് നല്ല വിശപ്പ് തോന്നിയപ്പോ ഞാൻ ലൈറ്റായിട്ട് കഴിച്ചു. എനിക്കിനി ഒന്നും വേണ്ട. താൻ കഴിച്ച് കിടക്കാൻ നോക്ക്, ഞാനും നേരത്തെ കിടക്കുക. വല്ലാതെ ക്ഷീണം. ആ ഗീത, നമുക്ക് നാളെ പകലൊന്ന് പുറത്തു പോണം. ജസ്റ്റ് ഒരു ഔട്ടിങ്. ചുമ്മാ ഒന്ന് പുറത്തു പോയി കറങ്ങി ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നാളായില്ലേ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയിട്ട്. നാളെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എന്താ, അപ്പൊ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. നീ എന്തിനാ മോളെ ഇങ്ങനെ വിചാരിക്കുന്നേ? അച്ഛനൊന്നും പറ്റിയില്ലെന്നേ സത്യം. എന്നാൽ ഇങ്ങനെയൊക്കെ നടന്നിട്ട് അത് അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ. പറയാഞ്ഞത് മനഃപൂർവ്വം മോളെ. ഇതൊക്കെ അറിഞ്ഞ നിനക്കും വിഷമാവില്ലേ? അപ്പൊ ജോബിന് ഇതൊക്കെ അറിയും.
ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അയാളോട് പറയാതിരുന്നതിന് ജോബിനും നമ്മളോടൊരു പരിഭവം തോന്നിയാലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോ മറച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ജോബിനല്ല അറിഞ്ഞു അല്ലേ മോളെ? അറിയാതെ പിന്നെ ഇനിയും ഡോക്ടറോട് ഇതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞത്. ഒരു കണക്കിനത് നന്നായി. നടന്നതെല്ലാം നേരത്തെ തന്നെ ജോബിനെ അറിയിക്കേണ്ടതായിരുന്നു. അല്ല, നീ ഇതൊക്കെ പറഞ്ഞപ്പോ എന്തായിരുന്നു ജോബിന്റെ റിയാക്ഷൻ? അത് എന്നോട് കൊറേ ദേഷ്യപ്പെട്ടു. എന്തുകൊണ്ടാ നമ്മളിത് പറയാതിരുന്നതെന്ന് പിന്നെ ഡോക്ടർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സാരമില്ല, ഞാൻ ജോബിനെ നേരിൽ വന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. അയാളോടൊരു സോറി പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. അല്ലാതെ തന്നെ ഡോക്ടർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അച്ഛൻ ഇനി ഒരു കാരണവശാലും ആ അരുൺ ഭാസ്കറിന്റെ അടുത്ത് വഴക്കിന് പോകരുത്. അച്ഛനോട് അത് പ്രത്യേകം പറയാൻ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മൾ ഇനി അവരുമായിട്ട് വഴക്കിന് പോകേണ്ട കാര്യമില്ല മോളെ. അവനെ അവന്റെ കൂട്ടുകാരനെയും ഇതിനകം തന്നെ പോലീസ് വലയിലാക്കിയിട്ടുണ്ടാവും. അത് നേര നിന്നെ ശല്യപ്പെടുത്തി. ഒക്കെ പോട്ടേന്ന് വെക്കാം. പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ, അതും ഒരു ട്രാൻസ്ജെൻഡറിനെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ എത്ര ദുഷ്ടന്മാരായിട്ടായിരിക്കും അവര്. ഇനി കേസിന്റെ കാര്യമൊക്കെ അഡ്വക്കേറ്റ് നന്ദകുമാർ നോക്കിക്കോളും. അവന്മാർക്ക് തക്ക ശിക്ഷയും വാങ്ങിക്കൊടുക്കും. എങ്ങനെ പോയാലും ചുരുങ്ങിയത് 4-5 കൊല്ലം ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. അവരൊക്കെ നല്ല സ്വാധീനമുള്ളവരാച്ച. ആ സാംകുട്ടിയുടെ വീട്ടുകാരൊക്കെ ഭയങ്കര സ്വാധീനമുള്ളവരാണെന്ന കോളേജിൽ പറയുന്ന കേട്ടത്. എത്ര സ്വാധീനമുള്ളവരാണെങ്കിലും ഈ വക കേസിനൊന്നും ആരും ശുപാർശ ചെയ്യാൻ ചെല്ലില്ലെന്നേ. അല്ലെങ്കിലും എന്ത് ധൈര്യമുള്ളവരായിരിക്കും അവര്. നിന്റെ അച്ഛൻ ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം എന്താവുമായിരുന്നു? ഏതായാലും അവന്മാരെ കൊണ്ടുള്ള ശല്യം ഒഴിവായി കിട്ടിയല്ലോ, അത് തന്നെ ഒരു സമാധാനം. എന്തായാലും അച്ഛനെ അവരുമായിട്ട് ഒരു കോണ്ടാക്ടിനും പോകണ്ട. അവരെ അറസ്റ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ, അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയാൻ പറ്റില്ല മോളെ. ചിലപ്പോ കേസിൽ എന്നെ സാക്ഷിയാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പോയല്ലേ പറ്റൂ. അല്ലെങ്കിൽ നന്ദനോട് ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും അത്. അല്ല, ശരിക്കും എന്തിനായിരുന്നു ഇന്നലെ വിപേട്ടൻ അവിടെ വന്നത്? നിന്നെ കാണാനാണോ അതോ ടീച്ചറോട് എന്തെങ്കിലും കാര്യം അന്വേഷിക്കാനോ? അങ്കിള് വന്നത് അപ്പുവിന്റെ കാര്യം അറിയാൻ വേണ്ടി തന്നെ. എന്തായാലും ആന്റി വിപി അങ്കിളിനോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈശ്വരാ, എന്നിട്ട് വിപേട്ടൻ എന്തും പറഞ്ഞാ പോയത്? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ ആന്റിയുടെ അടുത്തുനിന്ന് പോയത്. ഇനി എന്താ അങ്കിള് മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് ആർക്കറിയാം. ഇന്നലെ രാത്രി ഡേയ്സ് ആന്റി കൊറേ തവണ ഗീതാന്റി വിളിച്ചു. ആന്റി പക്ഷെ ഫോൺ എടുത്തില്ല. എങ്കി ഉറപ്പാണ് ഇന്നലെ അവിടെ കാര്യമായ എന്തെങ്കിലും വഴക്ക് നടന്നിട്ടുണ്ടാവും. കുറച്ചു കഴിഞ്ഞ് ആന്റിയുടെ അടുത്തേക്കൊന്ന് പോയാലെന്ന് ആലോചിക്കാൻ ഞാൻ. വേണ്ട മോളെ, ഇപ്പൊ നീ അങ്ങോട്ട് പോണ്ട. ഇനിയിപ്പോ വിപി എങ്ങനെ നിന്നോട് റിയാക്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. 1-2 ദിവസം കഴിയട്ടെ, അവിടുന്ന് എന്തെങ്കിലും ഒരു വാർത്ത അറിഞ്ഞിട്ട് പോയാ മതി. ആ അത് ശരിയാ മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗീതേച്ചി നിന്നെ വിളിക്കുമല്ലോ, അത് മതി. ഇനി അച്ഛനെന്നാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? ഇനി പോകേണ്ട കാര്യമൊന്നുമില്ല, 2 ദിവസം റെസ്റ്റ് എടുക്കാനേ അവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിലും എനിക്ക് അതിന് മാത്രം കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നും ഇല്ലെന്ന് അച്ഛൻ നോണ പറയണ്ട. 2 ദിവസം ഫുൾ റെസ്റ്റ് എടുത്തിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ആളു, നാളെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുക. അത് പറ്റില്ല. ഓ ശരി ശരി, നാളെയും കൂടെ റെസ്റ്റ് എടുക്കാം പോരെ. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഡേയ്സി. ഹലോ ഗീത. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചിരുന്നു, എന്താ ഫോൺ എടുക്കാതിരുന്നത്? സോറി ഡേയ്സി, എടുക്കാഞ്ഞത് മനഃപൂർവ്വ. എന്താ ഗീത, വിജയമായി എന്തെങ്കിലും? ഇല്ലില്ല, ആള് വളരെ നോർമലായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അതിനിടയ്ക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് വിപിക്ക് ഡിസ്റ്റർബൻസ് ആകണ്ടെന്ന് കരുതിയാ ഞാൻ കോൾ എടുക്കാതിരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിജയ് സംസാരിച്ചില്ലേ? ഇല്ല ഡേയ്സി, അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ല.
വന്നപ്പോ നല്ല ടയേർഡാണെന്ന് പറഞ്ഞു, ഭക്ഷണം കഴിച്ചു എന്നും പറഞ്ഞു, ഉടനെ കിടക്കുകയും ചെയ്തു. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞു. എന്താ അത്? ഇന്ന് വി പിക്കൊപ്പം എന്നെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുക. അതിലെന്തോ ദുരൂഹതയുള്ളത് പോലെ എനിക്കൊരു തോന്നൽ ഡേസി. പോകണോ വേണ്ടോ എന്ന് ആലോചിക്കാം ഞാൻ. അങ്ങനെ പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോ മനസ്സിലുള്ളത് തുറന്ന് സംസാരിക്കാനായിരിക്കും വിജയ് തന്നെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഗീത പോകണമെന്ന് തന്നെ എന്റെ അഭിപ്രായം. വിജയായിട്ട് അപ്പുവിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാത്രം ഗീത അതേക്കുറിച്ച് സംസാരിച്ചാൽ മതി കേട്ടോ. പിന്നെ വിജയുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രൊവക്കേഷൻ ഉണ്ടായാലും അത് ക്ഷമയോടെ വേണം ഗീത മാനേജ് ചെയ്യാൻ. ഞാനും അതിന് തന്നെയാ ശ്രമിക്കുന്നത് ഡേസി. പക്ഷെ വി പി ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സംസാരത്തിൽ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞതായി പോലും വി പി ഭാവിക്കുന്നില്ല. ഗീത അതേക്കുറിച്ച് കൂടുതൽ ബോധേഡ് ആവണ്ട. ഏതായാലും വൈകിട്ട് പോയിട്ട് വാ. എന്താ വിജയ്ക്ക് പറയാനുള്ളതെന്ന് നമുക്കറിയാലോ. അപ്പു പിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, അപ്പു എന്നോട് പിണങ്ങിയിരിക്കയല്ലേ. എല്ലാവർക്കും എന്നോടല്ലേ പിണങ്ങാനും വാശി കാണിക്കാനും ഒക്കെ പറ്റൂ ഡേസി. അതൊന്നും ഗീത സാരമാക്കണ്ട. എല്ലാം ശരിയാവുന്നേ. ഗീത സമാധാനമായിട്ടിരിക്കെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ. മാളും ജോബിന് എന്ത് പറയുന്നു? മാളു ഇവിടെ ഇല്ല, അവളുടെ വീട്ടിലേക്ക് പോയിരിക്കാം. വൈകിട്ട് എത്തുന്നാ പറഞ്ഞത്. ശരി ഡേസി, ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാം. ഓക്കെ ഗീത, ടേക്ക് കെയർ. മമ്മി, ഗീതന്റെയാണോ? അതെ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ വിജയങ്ങളുടെ റിയാക്ഷൻ? വിജയ് ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണല്ലോ. എന്താ മമ്മി? എല്ലാം അറിഞ്ഞിട്ടും ഇന്നലെ അതേക്കുറിച്ച് ഗീതയോട് ഒരക്ഷരം പോലും ചോദിച്ചിട്ടില്ല എന്ന്. അതുമാത്രമല്ല, ഗീതയോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയെന്നും ഇന്ന് അവർ ഡിന്നറിന് പുറത്തു പോകുന്നു. എന്താ വിജയുടെ മനസ്സിലെന്ന് അറിയാൻ പറ്റാത്തതിന്റെ ടെൻഷനിലാ ഗീത. ഒന്നുകിൽ വിജയങ്ങൾ മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നു. ഇതിൽ രണ്ടിലേതെങ്കിലും ആയിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു. പാവം ഗീതയുടെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം. വിജയെ അപ്പൂനെയും ചേർത്ത് നിർത്താൻ നോക്കി, ഇപ്പൊ രണ്ടുപേരും ആ പാവത്തിന്റെ ശത്രുക്കളായി. അപ്പൂന്റെ പിണക്കം സാരമാക്കാനില്ല മമ്മി. ഒരു കണക്കിന് അപ്പു ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ലതായെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സമയം അപ്പൂ കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ അവസ്ഥ ഇതിലും കഷ്ടമാവായിരുന്നില്ലേ. ഒന്ന് ഓർത്താൽ അതും നേരെ. ഇതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ വഴക്കും ബഹളവും ഒക്കെ ആയേനെ. അതെ, ഉറപ്പായും അടുത്തൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ. എന്നാലും ഒക്കെ അറിഞ്ഞിട്ടും വിജയ് എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ജോബിൻ. ഞാൻ പറഞ്ഞില്ലേ മമ്മി, ഇതങ്ങള് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഡിന്നർ പാർട്ടിയിൽ അങ്കിളുടെ ഈ സൈലൻസ് പൊളിയും. അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം ഗുണകരമാണോ അല്ലയോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഡിന്നർ കഴിഞ്ഞെത്തുമ്പോ ഗീതാന്റി വിളിക്കാന്നല്ലേ പറഞ്ഞത്. എന്താവും നമുക്ക് നോക്കാം. മാളൂനെ വിളിച്ചിരുന്നു മമ്മി? ഇല്ല ജോബിൻ, ഞാൻ വിളിച്ചില്ല. നമ്മൾ വെറുതെ വിളിച്ച് തിരക്ക് കൂട്ടണ്ട. അവള് കുറച്ചുനേരം അവിടെ നിക്കട്ടെ. ഒന്നാമതേ വളരെ സങ്കടപ്പെട്ടാ ഇവിടുന്ന് പോയത്. അല്ല, അങ്കിള് റെസ്റ്റിലായതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. മമ്മി എനിക്കൊന്ന് കിടക്കണം.
എങ്ങനെയുണ്ട് നിന്റെ പനി? ഇപ്പൊ ഓക്കെ ആയോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ആ ഇപ്പൊ പനിയൊന്നും ഇല്ലല്ലോ. പിന്നെന്താ നീ ഇങ്ങനെ വാടി തളർന്നിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേട്ടാ. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഞാനിന്ന് അപ്പുനെ വിളിച്ചിരുന്നു. ഫോൺ സ്വിച്ച് ഓഫാ. ഒബ്സർവേഷൻ റൂമിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ആ അതെ, ഞാനിന്ന് ദക്ഷയെ വിളിച്ചിരുന്നു. അപ്പോ ഒബ്സർവേഷൻ റൂമിൽ തന്നെയാണെന്ന് അവരെന്നോട് പറഞ്ഞത്. നന്ദേട്ടാ, അപ്പുനെ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് ഇവിടെ ഒരാൾ ആകെ സങ്കടപ്പെട്ടിരിക്കാ. നന്ദേട്ടാ, അതിനെത്ര സങ്കടപ്പെടാൻ? എന്താ, രണ്ടു ദിവസത്തിനകം എല്ലാം ശരിയാവും മോളെ. അപ്പുവിന്റെ കാര്യോർത്ത് നീ സങ്കടപ്പെടേണ്ട. ചേട്ടൻ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഏത് നേരവും അപ്പുവിന്റെ കാര്യോർത്ത് ഇവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല നന്ദേട്ടാ. എത്ര നിർബന്ധിച്ചിട്ടാ ഒരു ഗ്ലാസ് ജ്യൂസോ പാലോ കുടിക്കുന്നെന്ന് അറിയോ? അതും ആർക്കോ വേണ്ടി എന്ന പോലുള്ള കഴിപ്പാ. എന്താ മോളെ ഇത്? കഴിഞ്ഞതൊന്നും ഓർത്ത് സങ്കടപ്പെടരുതെന്ന് ചേട്ടൻ എപ്പോഴും പറയാറില്ലേ? നീ ധൈര്യമുള്ള കുട്ടിയല്ലേ? ജീവിതത്തിൽ അങ്ങനെ എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരല്ലേ നമ്മൾ? പിന്നെന്താ ഇങ്ങനൊരു നിസാര കാര്യത്തിന് നീ ഇങ്ങനെ തളർന്നു പോകുന്നത്? ഇവരെ ഉപദ്രവിച്ചവര് പോലീസിന്റെ പിടിയിലായോ നന്ദേട്ട?